ഹലോ, ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാല് അക്വോറിയം, ദുബായ് അക്വോറിയത്തിന്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടില്ല, പുറത്തുനിന്ന് ഇങ്ങനെ കാണുന്നില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ എന്നുള്ള ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തതാ, ഉള്ളിൽ കയറിയിരിക്കണ്. ഇനി എന്തൊക്കെയാ ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് കാണട്ടെ നമുക്ക്. അപ്പോൾ ഇന്ന് അക്വോറിയം സൂവിൻ്റെ ഉള്ളിൽ കയറട്ടെ. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണിത്, കയറി സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതാണ് നമുക്ക് കാണാനുള്ളത്. കണ്ടാ, ഒരു കവാടം മാതിരിയാണ് ഇതിൻ്റെ സൂവിൻ്റെ ഉള്ളത്. ഗ്ലാസ്സാണ് ഇട്ടത്, മുകളിൽ കംപ്ലീറ്റ് വെള്ളമായിട്ടുള്ള ഒരു കവാടമാണ് കയറി വരുമ്പോൾ നമുക്ക് കാണാനുള്ളത്. അത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അക്വോറിയം തന്നെയാണ് ഇവിടെ ഫുള്ള് കണ്ട, വലിയ അടിപൊളി അടിപൊളി മീനുകളാണ്. നല്ല വലിപ്പം കിട്ടാം, നമ്മൾ കൈ വെച്ചറിയണ്ട. വലിയ മീനുകളാണ്. നല്ലൊരു ആംബിയൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കണേട്ടാ. നമ്മളൊരു കാട്ടിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട ഇങ്ങനെ ആളുകൾ കയറിപ്പോണ്ട്, ബേഡുകളും കാര്യങ്ങളൊക്കെ കണ്ട. ഇവിടെ ഏതാ ഒരു മീൻ, ഇതിൻ്റെ പേരെന്താണ്? കണ്ടാൽ തന്നെ പേടിയാണ്. അടുത്ത സെക്ഷൻ അക്വോറിയത്തിൽ പലതരം മീനുകളുണ്ട്, പുറത്തന്നെ കണ്ട. ആമകളാട്ട, പലതരം ആമകളുണ്ട്. കുറേ കറക്ക കയറിക്കും. ഇതൊക്കെ ഒരു മീൻ ചുണ്ട് നീണ്ടു നിൽക്കണം. ഞാൻ അടുത്തൊരു സെക്ഷനിൽ കയറിപ്പോയട്ടോ. ഇതിലും ആമൻ കേട്ടോ, വൈറ്റ് കളർ ആമ. ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ പെട്ടെന്ന് തോന്നുന്നു, അതിൻ്റെ പേരാണ് ഈ കാണുന്നത്. കുറച്ച് കളർ കണ്ടാതാ നിൽക്കുന്ന മീൻ. ഇതെന്താണ്? വലൈമ, പിങ്ക ഗോപി, ഓരോ സംഭവങ്ങൾ. വാവ്, ഇതെന്ത് ജെല്ലി, ജെല്ലി ഫിഷ്. അത് നമ്മൾ ആദ്യമായിട്ട് കാണാം ശരിക്കും പറഞ്ഞാൽ. കണ്ടാ, മൂൺ ജെല്ലി, ഫുള്ള് ജെല്ലി ഫിഷ് ഇട്ടാ, പലതരം ജെല്ലി ഫിഷ്. ഇതിൻ്റെ അടുത്ത സെക്ഷൻ കണ്ടാ, ഇതിൽ വേറൊരു ടൈപ്പ് ജെല്ലി കണ്ട, വൈറ്റ് കളർ. അത് നീങ്ങണ നോക്ക, എന്ത് രസം അറിയാം, വൈറ്റ് ജെല്ലി. ഇതെന്ത് വേറെന്തൊരു തരം. ഐസ്ക്രീം കച്ചവടം മുതലട്ടാ,
കിങ് ക്രോക്ക്. തട്ടിയതാന്ന് തോന്നുന്നുണ്ട്, നടക്കണണ്ട. ഈ ഒരു മുതലതാ, ഇത് 800 കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. മുതലിന്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു മുകൾക്ക് കയറാനുള്ള സെക്ഷൻ കിട്ടും, അവിടേക്ക് പോയേക്കാം. ഇവിടൊക്കെ സ്രാവുകളുണ്ട്, ചെറിയ സ്രാവുകൾ, വൈറ്റ് കളറ്. കിളികളൊക്കെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നല്ല. വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കണേ മുതല നേരെ അടിയിലിട്ട നല്ല രസമായി. ഇതിൻ്റെ ഉള്ളിൽ ഒരു മുതലുണ്ട്, അത് കണ്ട 112 മില്യൺ ഇയർ എഗോ താമ ജീവിച്ചിരുന്നതാണ്. അതിൻ്റെ എല്ലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി പിന്നെ വരച്ചതാണ്. ഇത് റിയലാന്നാ പറയുന്നത്. വേറൊരു സെക്ഷനിക്ക് കയറിയിരിക്കണ. ഇതെന്താ ഷോർട്ട് ഫിംഗർ? ആ ഇത് ഈ അരണകളൊക്കെ ഇട്ടാ ഓന്ത് അങ്ങനത്തെ സംഭവങ്ങൾ. ഇതിലെന്താ എന്താണെന്ന് കാണുന്നില്ല. ഫുട്പാറ്റ്സ്, തവള. ചെറിയ തൂക്കുപാലട്ടുകളൊക്കെ തുടങ്ങാണ്. ഇത് നമ്മളെ ഫാമിലീസ് തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത്. ക്ലിയർ ഉണ്ടാ? ഏ ഇത് ചെറിയ മുള്ളം മന്തി കേട്ടാ, ആ നിൽക്കണ ആൾക്കാര്. ഷുഗർ ഗ്ലിഡേഴ്സോ ആളെ കാണാനില്ല ഇതിൻ്റെ ഉള്ളില്. ഇനി അടുത്ത സെക്ഷനിക്ക്. അപ്പോൾ നമ്മൾ ഇതുവരെ നിന്നിരുന്നത് അണ്ടർ വാട്ടർ സൂവിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഇനി അക്വേറിയത്തിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കയറി ഉള്ളിലേക്ക് പോവാൻ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ടണലിലേക്കുള്ള എൻട്രൻസ് ആണ്, കയറിപ്പോ. അങ്ങനെ കയറിയിട്ട് ഞങ്ങള് ടണലിക്കെത്തി.
അപ്പൊ ഇതിന്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാല് മുഗൾ ഭാഗത്ത് ടണലാണ്, അതിന്റെ മുഗൾ ഭാഗത്ത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഫിഷുകൾ എല്ലാ ഐറ്റംസും കാണാം. ഇത്രയാണ് നമുക്ക് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കിടക്കലാണ്.